നമസ്കാരം ഗവർണറെ തൊട്ടൽ കേരളത്തിലെ സർക്കാരിനെ പിരിച്ചുവിടാൻ കേന്ദ്രം തയ്യാറാകണമെന്ന് സുബ്രഹ്മണ്യസ്വാമി ഗവർണർ സർക്കാർ പോരു മുറുകുന്ന സാഹചര്യത്തിലാണ് ഗവർണർക്ക് പിന്തുണയുമായി സുബ്രഹ്മണ്യസ്വാമി രംഗത്തെത്തിയിരിക്കുന്നത് ഗവർണറുടെ ഒരു മുടിയിഴയിലെങ്കിലും തൊടുന്ന അവസ്ഥ ഉണ്ടാവുകയാണെങ്കിൽ കേന്ദ്ര സർക്കാർ കേരള സർക്കാരിനെ പിരിച്ചുവിടാൻ തയ്യാറാവണമെന്നായിരുന്നു സുബ്രഹ്മണ്യസ്വാമിയുടെ വാക്കുകൾ ഗവർണർ പ്രതിനിധാനം ചെയ്യുന്നത് രാഷ്ട്രപതിയെയും കേന്ദ്ര സർക്കാരിനെയുമാണ് എന്നു കൂടി ഓർക്കണമെന്നും അദ്ദേഹം ട്വിറ്ററിൽ കുറിച്ചു അദ്ദേഹത്തിന്റെ ട്വീറ്റ് ഇങ്ങനെ ഭരണഘടനാ പ്രകാരം കേരള ഗവർണർ ഇന്ത്യൻ രാഷ്ട്രപതിയെയും അതുവഴി കേന്ദ്ര സർക്കാരിനെയുമാണ് പ്രതിനിധീകരിക്കുന്നത് എന്ന് കേരളത്തിലെ ഭ്രാന്തന്മാരായ കമ്മ്യൂണിസ്റ്റുകാർ തിരിച്ചറിയണം ഗവർണറുടെ ഒരു ലോമത്തിലെങ്കിലും തൊട്ടാൽ സംസ്ഥാന സർക്കാരിനെ പിരിച്ചുവിടാനുള്ള നടപടികളിലേക്ക് കടക്കാൻ തയ്യാറാകണമെന്ന് പ്രധാനമന്ത്രിയോട് ആവശ്യപ്പെടുന്നു ഇങ്ങനെയായിരുന്നു സുബ്രഹ്മണ്യ സ്വാമിയുടെ ട്വീറ്റ് ഒൻപത് വി സിമാരുടെ രാജി ആവശ്യപ്പെട്ടുകൊണ്ട് ഗവർണർ തീരുമാനം കടുപ്പിച്ച സാഹചര്യത്തിൽ സമാനതകളില്ലാത്ത രാഷ്ട്രീയ മുഹൂർത്തങ്ങൾക്കാണ് കേരളം സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നത് ഗവർണറുടെ ഉത്തരവിനെതിരെ കോടതിയെ സമീപിച്ചുവെങ്കിലും തങ്ങൾ എത്ര വലിയ കുരുക്കിലാണ് അകപ്പെട്ടിരിക്കുന്നത് എന്ന് ഇതിലൂടെ വി സിമാർക്ക് ബോധ്യമായിട്ടുണ്ടാവണം ഈ സാഹചര്യത്തിൽ ഗവർണർക്കെതിരെ പരസ്യമായി വിളിച്ചുകൊണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയനും കൂടി രംഗത്തെത്തിയതോടെ ി ജെ പി നേതാക്കൾ പലരും ഗവർണർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു കഴിഞ്ഞു എന്തായാലും ഈ ഘട്ടത്തിൽ സുബ്രഹ്മണ്യ സ്വാമി കൂടി ഗവർണർക്ക് വേണ്ടി ശബ്ദമുയർത്തിയതോടെ വരും ദിവസങ്ങളിൽ ഈ തർക്കം കൂടുതൽ രൂക്ഷമാകും ഗവർണർ സർക്കാർ പോരിൽ കഴിഞ്ഞ ദിവസം പിണറായി വിജയൻ ഗവർണർക്കെതിരെ പത്രസമ്മേളനവുമായി രംഗത്തെത്തിയിരുന്നു ശുദ്ധ അസംഭങ്ങളുടെ ഘോഷയാത്ര എന്ന് തന്നെയാണ് അതിനെ വിശേഷിപ്പിക്കേണ്ടത് രാഷ്ട്രീയ ലക്ഷ്യങ്ങളാണ് ഗവർണർക്കുള്ളത് എന്നും എന്തിന്റെ പേരിലായാലും ജനാധിപത്യ മന്ത്രിസഭയെ നോക്കുകുത്തിയാക്കിക്കൊണ്ട് പിൻവാതിൽ ഭരണം നടത്താമെന്ന് ആരും തന്നെ കരുതേണ്ടതില്ല എന്നും അങ്ങനെ മോഹിക്കേണ്ടതില്ല എന്നുമൊക്കെയായിരുന്നു പത്രസമ്മേളനത്തിൽ മുഖ്യന്റെ വെല്ലുവിളികൾ ജനാധിപത്യത്തിനും സർവകലാശാലയുടെ സ്വയംഭരണ അധികാരത്തിനും നേർക്ക് കടന്നു കയറിയിട്ടും അത് തിരിച്ചെടുക്കാതിരിക്കുന്നുവെങ്കിൽ അത് ഉയർന്ന ഉദാരമനോഭാവം കൊണ്ട് മാത്രമാണെന്നും ഭയം കൊണ്ടല്ല എന്നും പിണറായി വിജയൻ പറയുകയുണ്ടായി കടന്നു കയറ്റ ശ്രമങ്ങളെ അക്കാദമിക് സമൂഹവും ജനാധിപത്യ സമൂഹവും നേരിടുമെന്നും പിണറായി വിജയൻ ഗവർണർക്ക് നേരെ ഭീഷണി ഉയർത്തി എന്നാൽ ഗവർണർ അനാഥനല്ല എന്നും സി പി എമ്മുകാരെ ഇറക്കി ഗവർണറെ ഭീഷണിപ്പെടുത്താമെന്ന് കരുതിയാൽ അതൊന്നും ഇവിടെ വിലപ്പോവില്ല എന്നും മുഖ്യനും മറുപടിയുമായി ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനും രംഗത്തെത്തി സി പി എമ്മുകാരെ ഇറക്കി ഗവർണറെ നേരിടാനാണ് ശ്രമമെങ്കിൽ രാജ്ഭവനും ക്ലിഫ് ഹൗസും തമ്മിൽ അധിക ദൂരമില്ല എന്നും ജനങ്ങളെല്ലാം കണ്ടുകൊണ്ട് തന്നെയാണ് ഇരിക്കുന്നതെന്നും ഭീഷണി വേണ്ട എന്നുമായിരുന്നു സുരേന്ദ്രന്റെ മറുപടി